ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിയാസ് എം ഇ കിച്ചൺ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി അയില കുരുമുളകിട്ട് വറ്റിച്ചതാണ്. റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാനിവിടെ രണ്ട് അയല ഇതേപോലെ കട്ട് ചെയ്ത് നല്ലപോലെ വെള്ളത്തിൽ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത്, രണ്ട് ചെറിയുള്ളി മുറിച്ചത്, അത്യാവശ്യം വലുപ്പത്തിലുള്ള ഇഞ്ചി ചതച്ചെടുത്തത്, ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളി ചതച്ചത്, മൂന്ന് പച്ചമുളക് കീറിയത്, കുറച്ച് കറിവേപ്പില, ഒരു നെല്ലിക്കാ വലുപ്പത്തിൽ പുളി കുതിർത്ത് വെച്ച ശേഷം പിഴിഞ്ഞ് അരിച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണിത്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ള മസാലകൾ നോക്കാം. അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കടുക്, വെളിച്ചെണ്ണ, ഉപ്പ്. ഞാനിവിടെ ഒരു മൺചട്ടി വെച്ച ശേഷം സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ചട്ടി ചൂടായ ശേഷം നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്, ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് ലോ ഫ്ലെയിമിലിട്ടാൽ മതി. ഇനി കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പില ചേർക്കാം, പച്ചമുളക് ചേർത്ത് കൊടുക്കാം, ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മൺചട്ടിയിൽ വിഭവങ്ങൾ ഉണ്ടാക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും, പ്രത്യേകിച്ച് മീൻ മുളകിട്ടത്. ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം, മുറിച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഈ വെളിച്ചെണ്ണയിൽ കിടന്നൊന്ന് നന്നായി മൂത്ത് വരണം. നല്ലപോലെ ഇളക്കി മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്ത ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കണം, കരിഞ്ഞു പോകരുത്. കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം, മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഇതിൽ നന്നായി വഴറ്റിയെടുക്കണം, നല്ലപോലെ ഇളക്കി വഴറ്റിയെടുക്കണം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ലപോലെ മസാലയൊക്കെ ആയിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വാളംപുളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് യോജിപ്പിച്ച ശേഷം കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കാം. ഞാനൊരു അഞ്ച് മിനിറ്റിന് ശേഷം അടപ്പ് തുറന്ന് നോക്കിയതാണിത്. ഗ്രേവിയൊക്കെ തിക്കായിട്ടുണ്ട്. ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ ഇട്ട ശേഷം ഒന്ന് നല്ലപോലെ നിരത്തി കൊടുക്കണം. ഒരു സ്പൂൺ ഉപയോഗിച്ച് നിരത്തി കൊടുക്കണം. ആ മസാലയൊക്കെ എല്ലാ മീനിനും പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഈ സമയത്ത് ഹൈ ഫ്ലെയിമിലിടണം. ഹൈ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഞാനിതിവിടെ ഒരു മൂടിയെടുത്ത് അടച്ച് വെക്കുന്നുണ്ട്. അഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് തുറന്നു നോക്കാം. ായി ഇനി നമുക്ക് തുറന്നു നോക്കാം. കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയ ശേഷം 10 മിനിറ്റ് തുറന്ന് വെച്ച് വേവിക്കാം. ഈ സമയത്ത് കറിയുടെ ഉപ്പൊക്കെ നോക്കണം. കുറച്ച് ഉപ്പ് കുറവാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അയില കുരുമുളക് ഇട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണയും കുറച്ചുകൂടി കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ അവസാനം ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും ഈ ഒരു കറിക്ക്. നല്ല സ്പൈസി ആയിട്ടുള്ളൊരു മീൻ കുരുമുളകിട്ടതാണിത്. ഇനി നമുക്കിതിനെ ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.